നമസ്കാരം. നടപടിയെടുക്കുമെന്നും പറഞ്ഞ് ഡി സി സി നേതൃത്വം വിരട്ടിയ യൂത്ത് കോൺഗ്രസ് നേതാവിന് കൂടുതൽ ചുമതലകൾ നൽകി ഷാഫി പറമ്പിൽ. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ദുൽഖിഫിനാണ് യൂത്ത് കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഇപ്പോൾ ഉള്ളത്. പാർട്ടി വേദികളിൽ നേതാക്കളിൽ പലരും ഡിവൈഎഫ്എ മാതൃകയാക്കണമെന്ന് പരാമർശിച്ചതിനെതിരെയായിരുന്നു ദുൽഖിഫിന്റെ പ്രതികരണം വന്നത്. ദുൽഖിഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അച്ചടക്കത്തിന് എതിരാണെന്നും നടപടി സ്വീകരിക്കണമെന്നും ഡി സി സി പ്രസിഡന്റ് കൂടിയായ കെ പ്രവീൺകുമാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഇത് അംഗീകരിച്ചില്ല. അതുമാത്രമല്ല, കാസർഗോഡ് ജില്ലയുടെ അത്തിക്ക ചുമതല കൂടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വി ഡി സതീശൻ, കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളാണ് പാർട്ടി വേദികളിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്എ കണ്ടു പഠിക്കണമെന്ന് ഉപദേശിച്ചത്. ദുൽഖിഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പൊതിച്ചോറിന്റെ രാഷ്ട്രീയം, കൊന്നുതള്ളിയവരുടെ അന്നം വിളമ്പൽ, അക്രമങ്ങളുടെ മറപിടിക്കാനുള്ള പ്രചരണ തന്ത്രം തന്നെയാണ്. ശരത് ലാൽ, കൃപേഷ്, ഷുഹേബി കൊലപാതക കേസുകളിലൊക്കെ ഡിവൈഎഫ്എ നേതൃത്വത്തിലുള്ളവരോ ഡിവൈഎഫ്എ മെമ്പർഷിപ്പ് ഉള്ളവരോ ഉണ്ട്. ഈ ഡിവൈഎഫ്എയിൽ നിന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എന്താണ് പഠിക്കേണ്ടത്? കൃപേഷ് ശരത് ലാൽ വധക്കേസിലെ പാർട്ടിക്കാരായ പ്രതികളെയോ ഷുഹേബ് വധക്കേസിലെ പ്രതികളെയോ ഈ സമയം വരെ ഡിവൈഎഫ്എ തള്ളി പറഞ്ഞിട്ടില്ല. ഇതേ ഡിവൈഎഫ്എ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് വലിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യാപക പ്രചാരണം നൽകി നടത്തുന്ന ഭക്ഷണ വിതരണത്തെ മാതൃകയാക്കാൻ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായങ്ങളോട് യോജിക്കാൻ സാധിക്കില്ല. സി എച്ച് സെന്റർ ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ വർഷങ്ങളായി യാതൊരു പ്രചാരണവും നൽകാതെ അനേകായിരം രോഗികൾക്ക് ദിവസേന മരുന്നും ഭക്ഷണവും നൽകി കരുതലേകുന്നുണ്ട്. അതും നമ്മുടെ കേരളത്തിൽ. അവിടെയാണ് കേരളത്തിൽ വ്യാപക അക്രമങ്ങൾക്കും ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയും സ്വർണ്ണക്കടത്തുകാരെയും ലഹരി മാഫിയക്കാരെയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഡിവൈഎഫ്ഇ അത്തരം പ്രവർത്തനങ്ങൾക്ക് മറയായി പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നോണം നടത്തുന്ന പൊതിച്ചോറിന്റെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിനു പകരം അതിനെ പുകഴ്ത്തിപ്പാടുമ്പോൾ അതിനോട് ശക്തമായി വിയോജിക്കേണ്ടി വരുന്നത്. ഇതിനെ വലിയ കാര്യമായി ചിത്രീകരിച്ച നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഡിവൈഎഫ്ഐ ലക്ഷക്കണക്കിന് പൊതിച്ചോറ് കൊടുത്താൽ കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ക്രിമിനലുകൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊന്ന ചെറുപ്പക്കാരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? അമ്മമാർക്ക് അവരുടെ മക്കളെ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? രാഷ്ട്രീയ പ്രവർത്തനത്തിലും അച്ചടക്കം വേണം. അച്ചടക്കത്തെ കുറിച്ച് സംസാരിക്കുന്നവർ യൂണിറ്റ് കമ്മിറ്റിയുടെ നിലവാരമെങ്കിലും പ്രസ്താവന ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നല്ലത്. ആർഎസ്എസും എസ്ഡിപിഐ പോലുള്ള സംഘടനകൾ കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്: സന്നദ്ധ സേവനത്തിന്റെ മറപിടിച്ചുള്ള അക്രമങ്ങൾ. ഈ കാലഘട്ടത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി മാനവികതയുടെ മുഖം നൽകി ഡിവൈഎഫ്ഇ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അത് നേതാക്കന്മാരിൽ ആരും മറക്കണ്ട. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.